ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഞാനിന്നൊരു വെറൈറ്റി കറി ഉണ്ടാക്കാനാണ് പോണത്. ഇത് വല്ലുള്ളി ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളക്, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആദ്യം മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത്. പിന്നെ ആവശ്യമുള്ളത് കാണിച്ചത് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, കരിയേപ്പിൻ്റെ ഇല. കരിയേപ്പിൻ്റെ ഇല കണ്ടില്ലെങ്കിൽ നല്ല ഫ്രഷ് കരിയേപ്പിൻ്റെ ഇല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈക്കൊണ്ട് ഇങ്ങനെ നല്ലവണ്ണം നേരടിയിരിക്കുക. നമ്മളെ തക്കാളി വല്ലുള്ളി എല്ലാം കൂടി ഒന്ന് മിക്സായി വരണം. അതുവരേക്കൊന്ന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഏസക്കുട്ടീനെ ഞാനവിടെ തന്നെ ഇരുത്തിക്കുകയാണ്. എന്താണെന്നുണ്ടെങ്കിൽ ഓള് പ്രശ്നം ഉണ്ടാക്കും വിചാരിച്ചുകൊണ്ട് അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഇരുത്തിയിരുന്ന് വീഡിയോ എടുക്കൊക്കെ ആകുമ്പോൾ നല്ല കുട്ടിയാട്ടോ. ഓളങ്ങനെ ഒതുങ്ങി നിന്ന് ഇരുന്ന് തരും. അപ്പോൾ ഞാൻ അത് അടുപ്പത്തേക്ക് വെച്ചു. അതിക്ക് ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചുകൊണ്ട് ഇത് 1 കിലോ ചെമ്മീനാണ്. അപ്പോൾ പകുതി ചെമ്മീനെ എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങാക്കായി, പച്ചമാങ്ങി. അപ്പോൾ പകുതി ചെമ്മീനാണ് എടുത്ത് വെക്കുക കേട്ടോ. ഒരു പച്ചമാങ്ങയാണ് എടുത്തത്, 3 മുരിങ്ങാക്കായാണ് എടുത്തിട്ടുള്ളത്. ഇനി കാക്കാക്ക് എങ്ങനെ വേണ്ടിച്ചാൽ ഉണ്ടാക്കുക വിചാരിച്ചാണ് അങ്ങനെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോഴേക്ക് നമുക്ക് പെരച്ചക്കൊക്കെയുള്ള ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറാത്ത പാത്രമാണ്. പക്ഷേ സ്റ്റീലിൻ്റെ ചൂടാറാത്ത പാത്രത്തിൽ ചൂട് നിൽക്കണമൊന്നുമില്ല. അത് പറച്ചിലുള്ളൂ ചൂടാറാത്ത പാത്രമാണ് കേട്ടോ. പിന്നെ നല്ല ക്രിസ്പിയുള്ള സാധനം, അതായത് പപ്പടം പൊരിച്ചത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതേപോലെ നിൽക്കുന്നുണ്ട്. ഞാൻ 2 ദിവസം വരെയൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ നല്ല ഫസ്റ്റാണ് ഈ ചൂടാറാത്ത പാത്രം. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഇവിടെ നല്ല എലിസല്ലിയാണ്. അപ്പോൾ ഇങ്ങനത്തേലൊക്കെ വെക്കില്ല കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ അതിക്ക് എല്ലാം റെഡിയാക്കിക്കാണ്ട് എടുത്ത് പോരാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി കണ്ട് ഇങ്ങനെ വെച്ചാൽ നമുക്ക് ധൈര്യത്തിൽ പോരാ. അപ്പോൾ നമ്മളെ മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ മുരിങ്ങാക്കായും മാങ്ങയും ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തേക്കാണ്. ഇനി അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്കൊരു അടുപ്പത്ത് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പത്തിരി ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഒരു അടുപ്പത്ത് നമ്മളെ കറിയും റെഡി ആയിക്കോട്ടെ. അപ്പോഴേക്ക് ഒരു അടുപ്പത്ത് നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ ചുട്ടെടുത്ത് ഇതേമാതിരി ചെറിയൊരു ചൂടാറാത്ത പാത്രമുണ്ട്. എല്ലാം അത് അതിലേക്കും ഇട്ട് വെക്കൂട്ടാ. അപ്പോൾ ചിലവർ മഗ്‌രിബക്ക് നോൽമ്പ് തിന്നണവരുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഏസക്കിൻ്റെ ശേഷം അല്ലെങ്കിൽ തറാവിൻ്റെ ശേഷം അങ്ങനെ പല കോലത്തിലാണ് തീറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെ അടച്ചു വെച്ചാൽ അവരാനക്ക് ഇഷ്ടമുള്ള സമയത്ത് തിന്നും ചെയ്തോളും. അപ്പോൾ അത്രയാണ്. അപ്പോൾ ഈ പത്തിരി ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം 3 ദിവസം വരെ ഇപ്പോൾ പരത്തി വെച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് ഈ പത്തിരിൻ്റെ പരിപാടി കഴിയും. ഇനി അടുത്ത ദിവസം നാളെ പരത്തി വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞ മരേനെ ഒരൊറ്റ പ്രാവശ്യം ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയുള്ളൂ. 2-3 പ്രാവശ്യം ഒന്നും മറിച്ചിട്ട് കൊടുക്കില്ല. അതോടുകൂടി തന്നെ ഇത് 2ാമത്തെ മറിച്ചെല്ലാം പൊള്ളച്ച് വരും കേട്ടോ. അപ്പോൾ നമ്മളെ ഭക്ഷണ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാനായിരിക്കണം. അപ്പോൾ ഒക്കെ ഞാൻ ടേബിളിൽ സെറ്റാക്കുക കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ആദ്യം തന്നെ നുറുക്കി വെക്കും. പിന്നെ ആ സമയത്താണ് ഇണ്ട് എടുത്ത് വെക്കുള്ളൂ. അപ്പോൾ മീൻ കറി ഉണ്ട്, ഇന്നലത്തെ കുറച്ച് ഇറച്ചിക്കറി ഒക്കെ ഉണ്ട് കേട്ടോ ബാക്കി. പിന്നെ ഞാൻ കുറച്ച് കട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. കട്ടിപ്പത്തിരി അതൊരു പിന്നെ തലേന്ന് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരച്ച് വെച്ചതാട്ടോ. അപ്പോൾ അതേമാതിരി 3 വിധം ജ്യൂസ് ഒക്കെ റെഡി. അപ്പോൾ തണുപ്പ് അറിയതും തണുപ്പുള്ളതൊക്കെ അതാണ് ഒരുപാട് പാട്ടിയിലാക്കി വെച്ചേക്കണത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മോഡലാണ് ഞാൻ പറയലുണ്ട് എപ്പോഴും. അപ്പോൾ ഇതാ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോൻപറക്കാൻ സമയമായിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് നോൻപറക്കാം. അപ്പോൾ ജ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കാണ്ട് ഞാൻ അകത്തേക്ക് പോയി നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ബാക്കി പാത്രങ്ങളൊക്കെ കഴുകട്ടോ. അതൊക്കെ കഴിഞ്ഞ് കാണ്ട് കാക്ക ത്രാവിക്ക് പോയി. ത്രാവി കഴിഞ്ഞ് വന്നപ്പോൾ ഏസക്കുട്ടീനെ കാക്കാനടുത്തേക്ക് കൊടുത്തേക്കാണ്. ചില ദിവസങ്ങൾ അവൾക്ക് എങ്ങനെ അറിയോ, കുറേ സമയം ഇങ്ങനെ കളിച്ചിരിക്കും. അപ്പോൾ ഞങ്ങൾ കിടക്കുന്ന ബെഡ്മേലാണ്, അതായത് ഞാനും കാക്കി യൂസ് ചെയ്യുന്ന ബെഡ്മേലാണ് അവൾ ഉണ്ടാവുക. അങ്ങനെ കളിച്ചിരിക്കാൻ വളരെ ഇഷ്ടമാണ്. ചില ദിവസങ്ങളിലാണ് പെട്ടെന്ന് നേരത്തെ ഉറങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് അവൾക്ക് ഈ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള അങ്ങനത്തെ പാട്ടുകളൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതാണ് നമ്മൾ എപ്പോഴും കേൾപ്പിച്ച് കൊടുക്കൽ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മര് ഉറങ്ങണ സമയത്താണെങ്കിലും അള്ളാൻ്റെ പാട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേമാതിരി അവളെന്നെ പറയട്ടാ, പിന്നെ അള്ളാഹു എന്നുള്ള പാട്ട്, അങ്ങനത്തെ ഓരോ പാട്ടുകൾ അവളെന്നെ പറയും. അത് വേണമെന്നുള്ള നമ്മൾ ഉറക്കണ സമയത്ത്, തൊട്ടിയിലിട്ട് ആട്ടണ സമയത്ത്. അപ്പോൾ അവർ അങ്ങനെ വല്യപ്പിയും പേരക്കുട്ടിയും കൂടി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാണി വന്ന് വിളിച്ചപ്പോൾ അവൾ നോക്കുക കേട്ടോ. പക്ഷെ അവൾ പോണൊരു വട്ടമില്ല. അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് കളിക്കുക എന്നുള്ളൊരു പരിപാടിയിലാണ്. പിന്നെ നമ്മളെ ചെമ്മീൻ കറി എന്ന് പറഞ്ഞാൽ അത് വെറൈറ്റി ഒരു കറി തന്നെയാണ്. അത് ഇവിടെ ഇപ്പോഴുള്ള കാലത്ത് എത്ര വില ആണെങ്കിലും ചെമ്മീൻ വാങ്ങി കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ മാങ്ങയും ചെമ്മീനും പിന്നെ അതേപോലെ മുരിങ്ങാക്കായി ഏറ്റാൽ വരില്ല കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കറിയാണ്. അപ്പോൾ ഇങ്ങനത്തെ സമയങ്ങളൊക്കെ നമ്മൾ ഉപ്പാനെ ഓർമ്മ വരും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് അടിക്കാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.